ഏകദേശം അരനൂറ്റാണ്ടു മുമ്പ് പെരുമ്പാവൂരിൻ്റെ പുണ്യഭൂമികയിൽ നിന്നും തിരുവനന്തപുരത്തിൻ്റെ സംഗീതവേദികയിലേക്കുള്ള ഒരു അപൂർവ രാഗസഞ്ചാരത്തിന് കാലം സാക്ഷ്യം വഹിച്ചു. സ്വാതിയുടെ സംഗീതസാഗരം മലയടിക്കുന്ന അനന്തപുരിയുടെ ആത്മവീഥിയിലേക്ക് പെരുമ്പാവൂരിൻ്റെ പെരുമയേറ്റിയ സംഗീതയാത്ര. ഞാനെന്ന ഭാവത്തിൻ്റെ കരകളിൽ കവിഞ്ഞൊഴുകാതെ, ആരോടും പരിഭവമില്ലാതെ, ആർക്കും അടുത്തു ചെല്ലാവുന്ന, മുങ്ങിക്കുളിക്കാവുന്ന ജി രവീന്ദ്രനാഥമേനോൻ എന്ന സംഗീതത്തിൻ്റെ വിനീത നിർമ്മല നദിയെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന പേരിൽ ലോകം തിരിച്ചറിയുകയായിരുന്നു. സമയത്തിനൊപ്പം നടന്നുകയറിയ ഈ സംഗീത പ്രതിരൂപൻ അതുവരെ ആരും ആലോചിച്ചിട്ടില്ലാത്ത പുതുവഴികളിലൂടെ സഞ്ചരിച്ചു. ആയുസിൻ്റെ കണക്കെടുപ്പിൽ 80 പിന്നിടുമ്പോഴും ഈ അനന്യ സംഗീതശില്പിയുടെ സൃഷ്ടികൾ കാലാതീതങ്ങളായി തലമുറകളെ തഴുകിയൊഴുകിക്കൊണ്ടിരിക്കുന്നു. അഭിഭാഷകനായിരുന്ന വി ആർ ഗോപാലപിള്ളയുടെയും എം കെ ഭാർഗവിയമ്മയുടെയും 11 മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായി 1944 ജനുവരി 5 രവീന്ദ്രനാഥിൻ്റെ ജനനം. അമ്മയിലും സഹോദരങ്ങളിലും സംഗീതവാസന വേണ്ടുവോളമുണ്ടായിരുന്നു. വിഖ്യാത സംഗീതജ്ഞൻ ശെമ്മാങ്കുടി ശ്രീനിവാസയ്യരുടെ ശിഷ്യനായ വി കെ ശങ്കരപ്പിള്ളയായിരുന്നു ആദ്യ ഗുരു. തുടർന്ന് അതുല്യ പ്രതിഭാധനനായിരുന്ന പെരുമ്പാവൂർ ബാലകൃഷ്ണ അയ്യരുടെ കീഴിൽ 10 സംഗീതമഭ്യസിച്ചു. ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഓർമ്മകളാണ് രവീന്ദ്രനാഥിന് ആ കാലഘട്ടം നൽകുന്നത്. സ്നേഹാദരങ്ങളോടെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ വാത്സല്യപൂർവമുള്ള ഉപദേശങ്ങൾ രവീന്ദ്രനാഥിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളായി. അങ്ങനെയാണ് സാഹിത്യ സംഗീത മഹാരഥന്മാർ അരങ്ങുവാണിരുന്ന അനന്തപുരിയിലേക്ക് രവീന്ദ്രനാഥ് എത്തിച്ചേരുന്നത്. യേശുദാസിൻ്റെ തരംഗനിസരി എന്ന സ്ഥാപനത്തിൽ സംഗീതാധ്യാപകനായി സമാരംഭം കുറിച്ചു. 1976 ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. അമ്മയും അച്ഛനും കഴിഞ്ഞാൽ ആകാശവാണി എന്ന ആത്മബന്ധത്തിലേക്കുള്ള വളർച്ചയായിരുന്നു തുടർന്നുണ്ടായത്. സംഗീത സംവിധായകൻ എന്ന നിലയിൽ വളരെ സ്വതന്ത്രമായ പരീക്ഷണങ്ങൾ നടത്തുവാൻ ആകാശവാണിയിൽ സാധിച്ചു. നീണ്ട 28 ആകാശവാണി ജീവിതത്തിൽ സംഗീതം ചെയ്ത പാട്ടുകൾ 1000 അല്ല, 25,000 കവിഞ്ഞൊഴുകുന്നു ആ ഗാന കല്ലോലിനികൾ. മൂറജപം കഴിഞ്ഞു മുഖാശ്രുധാരയിൽ. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കാവേരി കാവേരി എന്നാരംഭിക്കുന്ന രചനയ്ക്ക് സംഗീതം ചെയ്യുവാനായത് മഹാഭാഗ്യമായി രവീന്ദ്രനാഥ് ഇന്നും കരുതുന്നു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ ലളിത സംഗീത പാഠം കേരളത്തിൻ്റെ സംഗീതക്കളരിയുടെ പൂമുഖത്ത് അനന്തരാഗദ്യുതി ചൊരിയുന്ന കെടാവിളക്കാകുന്നു. മലയാള സിനിമയിലെ അനുപമ സർഗസംഗമമായിരുന്നു പി പത്മരാജനും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും തമ്മിലുണ്ടായത്. ഇന്നലെ എന്ന ചിത്രത്തിൽ ശരത്തും മായയും തമ്മിലുള്ള പ്രണയം തിരിച്ചറിയപ്പെടുമ്പോൾ ഒരു ഗാനം വേണം. മത്താപ്പൂ പൊട്ടിവിടരുന്ന അനുഭൂതി പകരുന്നതാകണം ഈണം, പത്മരാജൻ രവീന്ദ്രനാഥിനോട് പറഞ്ഞ വാക്കുകൾ. രവീന്ദ്രനാഥിലെ സർഗസൗന്ദര്യം മറുപടി പറഞ്ഞത് നീ വിൺ പൂ പോൽ എന്ന പാട്ടിന്റെ ഈണത്തിലൂടെയായിരുന്നു. തൂവാനത്തുമ്പികളിൽ അഗാധമായ പ്രണയക്കടലിൽ നിന്നും ജയകൃഷ്ണൻ തുഴഞ്ഞു വരുന്നത് ക്ലാരയുടെ ഹൃദയ തീരത്തേക്കാണ്. ഇതുവരെ ആരും പാടാത്ത ഈണത്തിൽ പ്രണയം പാടപ്പെടണം. രവീന്ദ്രനാഥിൻ്റെ മറുമൊഴിയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികളിലെ
മേഘം പൂത്തു തുടങ്ങിയിരുന്നു. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, ഏതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. യൂസഫ് അലി കേച്ചേരി പ്രേമത്തിന്റെ നിർവചനം അചുംബിത കൽപ്പനകളിൽ വരികളാക്കിയപ്പോൾ വേറെ ആർക്കും സാധിക്കാത്ത ഇനത്തിൽ രവീന്ദ്രനാഥ് പേരറിയാത്ത നൊമ്പരത്തെ പ്രേമമെന്ന് വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. ഇതുപോലെ എത്രയെത്ര ഈണലാവണ്യങ്ങൾ പെരുമ്പാവൂർ ജിയുടെ ഹൃദയവീണയിൽ ശ്രുതിയുണർത്തുന്നത് കേരളം കേട്ടുനിന്നു. എസ് രമേശൻ നായരും തങ്കൻ തിരുവട്ടാറും ഉൾപ്പെടെ നിരവധി ഗാനരചയിതാക്കൾ അണിനിരന്ന പാഞ്ചജന്യം എന്ന ആൽബം ഉണ്ണിമേനോന്റെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. മാമമുഹൂർത്തത്തിൻ ചങ്കുലിയുണർന്നു ഗുരുവായൂരപ്പൻ്റെ തിരുനട തുറന്നു. ഒന്നാം രാഗം പാടിയ വേണുഗോപാൽ പിന്നണി ഗായകരുടെ ഒന്നാം നിരയിലേക്ക് ചേർന്നു നിന്നു. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ പാടു. ഗന്ധർവഗായകൻ യേശുദാസും ഭാവഗായകൻ പി ജയചന്ദ്രനും വാനമ്പാടി കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറുമടക്കം മലയാളത്തിലെ എല്ലാ പ്രമുഖ ഗായകരും പെരുമ്പാവൂരിന്റെ ഈണത്തിൽ പാടി. മോഹൻ സിതാര, എം ജയചന്ദ്രൻ തുടങ്ങിയ പ്രഗത്ഭമതികളായ ശിഷ്യന്മാർ രവീന്ദ്രനാഥനെന്നും അഭിമാനമാകുന്നു. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് പെരുമ്പാവൂർ ജി അർഹനായി. പുരസ്കാരങ്ങളെക്കുറിച്ചോർക്കാതെ കർമ്മം മാത്രം ലക്ഷ്യമാക്കി നീങ്ങിയ രവീന്ദ്രനാഥിൻ്റെ സർഗവീഥിയിൽ കാലം അംഗീകാരങ്ങളുമായി നേരിട്ടെത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ശാസ്തമംഗലത്തെ വീട്ടിൽ ഓരോ പ്രഭാതവും എത്തുന്നത് ഇലകളിൽ ജലകണികകൾ പൊഴിയുന്ന മധുരനാദം കേട്ടുകൊണ്ടാണ്. കനകാംബരവും കാശിത്തുമ്പയും കാട്ടുതൃത്താവുമെല്ലാം കണ്ണിലും മെയ്യിലും ആരോ പുണ്യസംഗീതത്തിൻ്റെ പീലിയുഴിഞ്ഞ കുളിരിൽ ചിരിച്ചു നിൽക്കും. ONV പി ഭാസ്കരൻ, കൈതപ്രം തുടങ്ങി റഫീഖ് അഹമ്മദ് വരെയുള്ളവരുടെ വരികൾക്ക് ഈണം പകർന്ന സംഗീത ഗുരുശ്രേഷ്ഠൻ മുറ്റത്തെ ചെടികൾക്ക് ജലമാലിക ചാർത്തി നിൽക്കും. 80-ാം വയസ്സിലും 5 മണിയോടെ എഴുന്നേൽക്കും. ഒരു പുതിയ കൃതി പഠിക്കും. ദിവസവും 5-6 മണിക്കൂർ കച്ചേരികൾ കേൾക്കും. നമുക്ക് ഏതു തരത്തിലുള്ള ഗാനവും സൃഷ്ടിക്കാൻ കഴിയുന്ന രത്നാകരമാണ് കർണാടക സംഗീതമെന്ന് രവീന്ദ്രനാഥ് പറയും. കർണാടക സംഗീതക്കടലിൻ്റെ തീരത്തെ ഏകാന്ത സാധകമാണ് പെരുമ്പാവൂർ ജിക്ക് ഏറെ പ്രിയം. ആകാശവാണിയിലും കൂടാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള പല സുപ്രധാന വേദികളിലുമായി പെരുമ്പാവൂർ ജി നടത്തിയിട്ടുള്ള കർണാടക സംഗീത കച്ചേരികൾ അസംഖ്യമാണ്. പാർവതി കുമാരും പാർവതി പാർവതി കുമാരും പാർവതി സരദം ശരവണഭവ ഗുരുഗുഹ ശ്രീ പാർവതി കുമാരും പാർവതി സരദം ശരവണഭവ ഗുരുഗുഹ ശ്രീ പാർവതി കുമാരും. എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കും. ഏറ്റവും പഴയതും ഏറ്റവും പുതിയതും ഇഷ്ടം തോന്നുന്ന ഗാനസ്രഷ്ടാക്കളെയും ഗായകരെയും നേരിട്ട് വിളിച്ചഭിനന്ദിക്കും. പെരുമ്പാവൂർ ജിയുടെ പത്നി ശോഭാ മേനോൻ സ്നേഹലയത്തോടെ എപ്പോഴും കൂടെയുണ്ട്. മകൾ ഡോക്ടർ ലക്ഷ്മി മേനോൻ സംഗീത അധ്യാപികയാണ്. മകൻ അനന്ത് പത്മനാഭൻ ചെന്നൈ വിനായക് മിഷൻ യൂണിവേഴ്സിറ്റിയുടെ നിയമവിഭാഗത്തിൻ്റെ ഡീനായി പ്രവർത്തിക്കുന്നു.
രവീന്ദ്രനാഥിൻ്റെ ഗുരുസാന്നിധ്യത്തിന് സാക്ഷിയായ ഒരു പകൽ കൂടെ പടിയിറങ്ങുന്നു. അശീതി നിറവിൻ്റെ രാഗകുങ്കുമം ചാർത്തിയെത്തുന്ന ഈ സംഗീതസന്ധ്യയുടെ പ്രദക്ഷിണ വീഥികളെല്ലാം, ഇടറിവിണ്ട പാതകളെല്ലാം ഹൃദയസംഗമത്തിൻ്റെ ശീവേലികൾ തൊഴുവാൻ കാത്തുനിൽക്കുന്നു. അദ്വിതീയനായ ഗുരുശ്രേഷ്ഠൻ്റെ പാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഈ ധന്യനിമിഷങ്ങളിലേക്ക്, ഒന്നാം രാഗത്തിലേക്ക് ഏവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യട്ടെ.